നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ പഠിച്ചിരുന്നു? റു വരെയുള്ളതിന്റെ സ്വരചിഹ്നങ്ങൾ പഠിച്ചു അല്ലെ? എല്ലാരും പഠിച്ചു, പഠിച്ചില്ലേ? എളുപ്പമുണ്ടോ പഠിക്കാൻ? ആ നമുക്കിനി റു കഴിഞ്ഞ പിന്നെ അടുത്ത സ്വരാക്ഷരം ഏതാ, അടുത്ത സെറ്റ് ഏതാ വരുന്നത്? ഏതാ മക്കളെ വരുന്നത്? കഴിഞ്ഞ ഐ, ഏ കഴിഞ്ഞ പിന്നെ ഏതാ വരണേ? ഐ. ഐ കഴിഞ്ഞ ഓ കഴിഞ്ഞ ഏതാ മക്കളെ വരുന്നത്? ഓ അം അ. ഇതാണ് നമ്മുടെ സ്വരാക്ഷരങ്ങള് അവസാനിക്കുന്നത് അല്ലെ? ഇച്ചിരി വരുമ്പോ ചെറുതായി വളഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കുക ടീച്ചറോട്. ശ്രദ്ധിക്കും, അടുത്ത സ്വരാചിഹ്നം ഏതിലാ വരെ? ഏലാണ് വരെ അല്ലെ? ഏടെ സ്വരചിഹ്നം എങ്ങനെയാ മക്കളെ? ആ നമ്മുടെ രാ ഇങ്ങനെ തിരിച്ചിടുന്നത് ഘാരം അല്ലെ? ഓക്കെ, നോക്കൂ, ഏടെ ചിഹ്നം ഇങ്ങനെ. ഏ വെച്ച് നമ്മൾ സ്ഥിരം പഠിക്കുന്ന ഒരു വാക്കാണ് ഏത്? എലി. പഠിക്കില്ലേ? ഏ വെച്ച് നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് എലി. എലി നമുക്ക് ചിഹ്നം ചേർത്ത് എങ്ങനെ എഴുതാം? എസ് എലി. ഇതി കൂടെ ഈ എലിയുടെ വള്ളി ഇത് ഏതിന്റെ ചിഹ്നമായിരുന്നു? ഈയുടെ ചിഹ്നമാണല്ലേ എലി. എലി എഴുതിന്റെ ചിഹ്നമായിട്ട് വന്നേക്കണേ. ലാ വള്ളി വന്നപ്പോ ഈയുടെ ശബ്ദം വന്നു അല്ലേ? ഈയുടെ ശബ്ദം വന്നപ്പോ നമ്മളവിടെ കൊടുത്തിരിക്കുന്ന ചിഹ്നം ഏതിന്റെയാ? ഈയുടെ ചിഹ്നമാണല്ലേ എലി. അടുത്ത് നമുക്ക് ഏതെഴുതാം? എരുമ. എഴുതിക്കൂടെ? അടുത്ത ചിഹ്നം നമുക്ക് ഏതെഴുതാം? എരുമ. ഉദാഹരം വന്നു, ഊന്റെ ശബ്ദം വന്നു അല്ലേ? അപ്പൊ ഏത് കൊടുത്തു? ഊന്റെ ചിഹ്നം കൊടുത്തു അല്ലേ? എരുമ. എരുമ. അപ്പൊ എലി എരുമ ചിഹ്നം മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ പറയാണ്, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈയുടെ ചിഹ്നം ഈ ഈയുടെ ശബ്ദം വന്നു. എരുമ വന്നപ്പോ എരുമ. ഏടെ സ്വര ചിഹ്നം, സ്വരചിഹ്നം ഇവിടെ സ്വര ശബ്ദം ഏത് വന്നു? ഊ വന്നു. അപ്പൊ ഉദാരം എരുമ അല്ലേ? അപ്പൊ എലി എരുമ. അപ്പൊ ഏടെ ചിഹ്നം ഏതാണ്? അടുത്ത നമ്മുടെ അക്ഷരാണ് ഏത്? ഏ. അടുത്ത നമ്മുടെ അക്ഷരാണ് ഏടെ ചിഹ്നം എന്താ? നമ്മുടെ ചെവി പോലെ ഇരിക്കൂലേ. ആ ചെവി പോലെ ഇരിക്കുന്ന ആളാണ് നമ്മുടെ ഏടെ ചിഹ്നം. ഏ വെച്ചിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ഏണി. പഠിച്ചിട്ടില്ലേ? ഏണി. വീണ്ടും ദേ വന്നു, സ്വരശബ്ദം ഏത്? ഈടെ. അപ്പൊ നമ്മളവിടെ എന്തിട്ടു? വള്ളി ഇട്ടു, ഈടെ സ്വരചിഹ്നം ഇട്ടു. ഏണി കണ്ടോ, ഏണി. അപ്പൊ നമുക്കിനി ഏണി ചിഹ്നം വെച്ചെഴുതാം. ഏണി എന്താണ്? ഏണി. ഇങ്ങനെ ഇനി ഇതേ വെച്ച് വേറെ ഏതുണ്ടാക്കാൻ പറ്റും? ഏലം. ൂടെ ഏലം. ഏലം നിങ്ങള് വാക്കുകൾ കണ്ടെത്തുക കേട്ടോ. ഏണി, ഏലം, ഏത്തക്ക, അങ്ങനെ കൊറേ കാര്യം. എല്ലംപാല ഏ വെച്ച് കൊറേ ഉണ്ട്, നിങ്ങൾ കണ്ടെത്തി താഴേക്ക് താഴേക്ക് എഴുതി പോണം. അപ്പൊ ഏടെ ചിഹ്നം എന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ എപ്പോഴും ഏടെ സ്വരശബ്ദം വന്ന് നമ്മുടെ ചെവി ഓർക്കുക. നമ്മുടെ ചെവി ഓർത്തു കഴിഞ്ഞാൽ ഏടെ ചിഹ്നം നമ്മൾ ഒരിക്കലും മറക്കില്ല. ഏണി, ഏലം. അടുത്തെന്താണ് മക്കളെ? ഏ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാണ് മക്കളെ? ആ ഐ. അടുത്ത ചിഹ്നം ഏതാണ് മക്കളെ? ഐ. എസ്. ഐയുടെ നമ്മള് ഏതാ എഴുതാറ്? ചിഹ്നം ഐ അല്ലേ? ഐ വെച്ചിട്ട് ഏത് നമ്മൾ എഴുതാറ്? ഐരാവതം. സ്ഥിരം എഴുതുന്ന സംഭവമാണ് ഐരാവതം. ഐരാവതം. ഐരാവതം നമ്മൾ എങ്ങനെ എഴുതും ഇവിടെ? ചിഹ്നം ഐരാവതം. ഐരാവതം അല്ലേ? ഐരാവതം. ഐ ഐരാവതം. ഓക്കെ, അപ്പോ നമ്മുടെ ചിഹ്നങ്ങൾ നമ്മൾ പേരിന്റെ ഒക്കെ പഠിച്ചു. ഏടെ പഠിച്ചു, പിന്നെ നമ്മൾ പഠിച്ചു ഐ.
ഇടപെടിച്ചു ഇനി അടുത്തതാണ് ഏത് ഓ അടുത്ത അക്ഷരാണ് ഏത് ഓ നോക്കു മക്കളെ അടുത്ത നമ്മുടെ ചിഹ്നമാണ് ഓ അടുത്ത അക്ഷരം ഓ അടുത്ത ചിഹ്നം നമ്മൾ പഠിക്കുന്നത് ഓട് ഓട അക്ഷരം ഏടെ ചിഹ്നം ഏകാരവും ദീർഘവും കൂടി ചേരുന്നതാണ് ഓടെ ചിഹ്നം എന്ന് പറയുന്നത് ഓയുടെ ചിഹ്നം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഓ വെച്ചിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് ഒരുമ ഒരുമ പഠിച്ചിട്ടില്ലേ ഒരുമ അതെ അവിടെ നമ്മുടെ ഏത് വന്നു രു രു എന്നപ്പോ ഏത് ശബ്ദം വന്നേ ഊന്റെ ശബ്ദം വന്നു അപ്പൊ നമ്മളവിടെ രു കണ്ടോ രു ഊന്റെ ശബ്ദം വന്നു അല്ലെ ആ അപ്പൊ ഒരുമ ഒരുമ അപ്പൊ നമുക്ക് ഇങ്ങനെ ചിഹ്നം ചേർത്ത് എങ്ങനെ എഴുതാം ഓ രു മാ ഒരുമ കണ്ടോ ഒരുമ പിന്നെന്താണ് ഒറ്റ പിന്നെന്താണ് ഒറ്റ എഴുതിക്കൂടെ ഒറ്റ ഒരുമ ഒറ്റ ഒരുമ ഒറ്റ നിങ്ങൾ കണ്ടുപിടിച്ച താഴേക്ക് താഴേക്ക് എഴുതുന്നുട്ടോ അപ്പോ ഓടെ പെഴഞ്ഞു ഓടെ ചിഹ്നാണ് ഏകാരോ ദീർഘോ മുടിച്ചേർന്നതാണ് എന്ത് ഓയുടെ ചിഹ്നം ഇനി നോക്കി നോക്കൂ മക്കളെ നമ്മുടെ ഓ എന്താണ് ഓ ഓടെ സ്വരചിഹ്നം എങ്ങനെയാണ് എസ് ഏടെ സ്വരചിഹ്നവും ആയും കൂടി ചേരുന്നത് അപ്പൊ ഓ ഓ വെച്ചിട്ട് നമ്മൾ എന്താ പഠിച്ചിരിക്കേ ഓട് പഠിച്ചിട്ടില്ലേ ഓട് നമുക്ക് ഓടുന്ന എഴുതാം ഓ ഡ് ഓട് പിന്നെ ഓര പഠിച്ചിട്ടില്ലേ ഓ ല ഓല ഓട് ഓല അപ്പൊ ഓടെ ചിഹ്നം ഇനി അടുത്തതാണ് ഔ അതാണ് ഔ അവന്റെ ചിഹ്നം എന്താ അവന്റെ ചിഹ്നം ഇത് തന്നെയാണ് അല്ലെ ഔ ഇങ്ങനെ തന്നെയാണ് എഴുതാ ഔ ഔ വരുമ്പോ ഔ ഈ മൂന്നാണ് നമ്മള് ഈ മൂന്ന് അക്ഷരങ്ങൾ ഈ മൂന്ന് അക്ഷരങ്ങൾ നമ്മള് ഒരു ബോക്സിലിട്ട് വെക്കുകയാണ് നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ശബ്ദങ്ങൾ നോക്കാം വ്യഞ്ജനാക്ഷരങ്ങൾ നിങ്ങൾക്ക് അറിയാന്ന് അറിയാതെ ഇതിനു വേണ്ടി ടീച്ചർ പറയാം എക്സാമ്പിൾ കൗ ഇങ്ങനെയാണ് എഴുതുക ചൗ ഇങ്ങനെയാണ് എഴുതുക മനസ്സിലായ അതുപോലെ അം നോക്കൂ അം കം ചം കണ്ടോ അതുപോലെ ക ആ നോക്കൂ ആ ക ച അത് ആ ക്ലാസ്സിലേക്ക് ഒന്നും കൂടി വിശദീകരിച്ചു തരാം ഈ മൂന്നെണ്ണം നമ്മള് ഇവിടെ വെച്ചിരിക്കുകയാണ് നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ നന്നായി പഠിക്കും ഇവിടെ വരെയുള്ള സ്വര ശബ്ദങ്ങൾ നമ്മള് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ നമ്മള് പഠിച്ചു അല്ലെ ഇതെല്ലാവരും എഴുതണം നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എഴുതാം ക്രോഡീകരിച്ച് എഴുതാം ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക എങ്ങനെ ക്രോഡീകരിക്കാൻ പറ്റും നമ്മളിന്ന് പഠിച്ച അക്ഷരം ഏടെ സ്വരശബ്ദ സ്വരചിഹ്നം അത് വെച്ച് നമ്മൾ എഴുതിയതാണ് എലി അല്ലേ താഴേക്ക് താഴേക്ക് നിങ്ങൾക്ക് വാക്കുകൾ കണ്ടെത്തി എഴുതാ എരുമ അല്ലേ അതുപോലെ വാക്കുകൾ കണ്ടെത്തി എഴുതണം കേട്ടോ ഇനി ഏടെ സ്വരചിഹ്നം ഏതായിരുന്നു കാത് പോലെ ചെവി പോലെ ഇരിക്കുന്നത് അല്ലെ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ ഐയുടെ സ്വരചിഹ്നം അല്ലേ ഐരാവതം ഐരാവതം പിന്നെ നമുക്ക് ഐക്യം എഴുതിക്കൂടെ അങ്ങനെ ഐക്യം കണ്ടുപിടിച്ച് എഴുതും കേട്ടോ ഐ വെച്ചിട്ട് അധികം മാർക്കുകൾ കിട്ടില്ല കിട്ടുന്നത് എഴുതുക ഇനി അടുത്തതാണ് ഓ ഓടെ സ്വരചിഹ്നം ഓ വെച്ച് നമ്മൾ പഠിച്ചത് ഒരുമ ഓ ആണല്ലേ മക്കളെ ഓടെ സ്വരചിഹ്നാണ് ഏയും ദീർഘവും കൂടി കൂടിച്ചേർന്നതാണ് ഓടെ ഓ വെച്ചിട്ട് നമ്മൾ പഠിച്ചത് ഒരുമ ഓ രുമ ഒരുമ അടുത്താണ് ഓ പറയുമ്പോ ഏ ദീർഘം ഓ
വോയിസ് നമ്മൾ പഠിച്ചതാണ് ഓട് അല്ലെ, ഓട് ഓടിയൊക്കെ നിങ്ങൾ താഴേക്ക് താഴേക്ക് ഇത്രേ എഴുതാ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആർക്കും സംശയം വരരുത്. നിങ്ങളിപ്പോ ഇത് സംശയം നിങ്ങൾക്ക് തോന്നും ഇതെന്താ ടീച്ചർ ഇങ്ങനെ എഴുതാനാ വായിക്കും, നിങ്ങളുടെ സ്വര ചിഹ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വായിക്കുന്നത്, അതാണ് ഇത് ടീച്ചർ എന്തെന്ന് വായിച്ചത്, ഓ ഓ. അത് നമ്മൾ എന്തായിട്ട് വായിക്കണം, ഓ ആയിട്ട് വായിക്കണം, ഓടി. മനസ്സിലായ? അല്ലാണ്ട് ഈ ടീച്ചർ എന്താ ഡി എന്ന് ഇവിടെ എഴുതിക്കുന്നത് എന്താ, ചിഹ്നം ഡി എന്ന് വായിക്കരുത്, ഇവയത് ഓടി എന്ന് തന്നെ വേണം വായിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വര അക്ഷരങ്ങളും സ്വര ചിഹ്നങ്ങളും ഇത്രയും ഭാഗം നമ്മുടെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏത് പഠിക്കും, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ട് വ്യഞ്ജനാക്ഷരങ്ങളിൽ സ്വര ചിഹ്നങ്ങൾ ചേർത്ത് സ്വര ശബ്ദം വരുമ്പോൾ എങ്ങനെ എഴുതുന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. ഓക്കെ, മനസ്സിലായോ മക്കളെ? താങ്ക് യു.